ഭ്രമയുഗത്തിന് ശേഷം മമ്മൂട്ടിയുടേതായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്ന ചിത്രമാണ് ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ വന്ന ടർബോ ഒരു മാസ് എന്റർടൈനർ ആണെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ. മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത്. ഇതിനിടെ ടർബോയുടെ റിലീസിന് മുൻപ് മമ്മൂട്ടിയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളും ഉയർന്നിരുന്നു. പുഴു സിനിമയുടെ സംവിധായിക രഥിനിയുടെ മുൻ ഭർത്താവ് മമ്മൂട്ടിക്കെതിരെ രംഗത്തെത്തിയതും നടി ഉഷയുടെ ചില വെളിപ്പെടുത്തലുകളുമായിരുന്നു ചർച്ചകൾക്ക് ആധാരം. തന്റെ ചില അവസരങ്ങൾ ഇല്ലാതാക്കിയത് മമ്മൂട്ടിയാണെന്നായിരുന്നു ഉഷ പറഞ്ഞത്. താൻ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നും എന്നാൽ വാസ്തവം എന്താണെന്നും തനിക്കറിയില്ല എന്നും ഉഷ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനു പിന്നാലെ വലിയ രീതിയിലാണ് നെഗറ്റീവ് പ്രചരണങ്ങൾ ഉണ്ടായത്. ടർബോയുടെ റിലീസിന് ശേഷവും ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രചരണങ്ങളെയൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ടർബോയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളും കളക്ഷനും തന്നെയാണ് ലഭിക്കുന്നത്. റിലീസിനോടനുബന്ധിച്ച് വൻ മുന്നൊരുക്കങ്ങൾ ആരാധകർ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി മമ്മൂട്ടിയുടെ പേരിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തിയിരിക്കുകയാണ് ഒരു ആരാധകൻ. ഈ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. തൃശൂർ ജില്ലയിലെ ഒളരിക്കരയിലെ ഒരു ആരാധകനാണ് മമ്മൂട്ടിക്കായി വഴിപാട് നേർന്നത്. ഈ പ്രദേശത്തെ ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിലാണ് ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്തിയത്. പേരിന്റെ സ്ഥാനത്ത് മമ്മൂട്ടിയെന്നും ഒപ്പം നക്ഷത്രത്തിന്റെ സ്ഥാനത്ത് വിശാഖമെന്നും ഒക്കെ കാണാം. ഒപ്പം വഴിപാടിന് 30 രൂപയാണെന്നും രസീതിലുണ്ട്. മമ്മൂട്ടിയുടെ ആരാധകനായ ദാസ് എന്നയാളാണ് വഴിപാട് നടത്തിയതെന്നാണ് വിവരങ്ങൾ. ചേട്ടാ, മമ്മൂട്ടിയുടെ പേരിലാണ്. മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രുസംഹാര പുഷ്പാഞ്ജലി. മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവാണ് 9 മണിക്ക് ലോകമെമ്പാടും. അപ്പോൾ 70 കേന്ദ്രങ്ങളിൽ 70 രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ്. മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ, നമുക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം. ഓക്കെ, മമ്മൂട്ടി വിശാഖം ട്ടാ ശത്രുസംഹാര പുഷ്പാഞ്ജലി എഴുതിയ. അതേസമയം ഇന്ന് തിയേറ്ററുകളിലെത്തിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത സിനിമ കോമഡി ആക്ഷൻ എന്റർടൈനറാണ്. ടർബോയുടെ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. മുൻകൂർ ബുക്കിംഗിൽ വൻ കുതിപ്പാണ് ചിത്രത്തിന് നേടാനായത്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ 4 കോടിയോളം രൂപ ടർബോയ്ക്ക് നേടാനായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മലയാള സിനിമകൾ നേടിയതിൽ തന്നെ വലിയ തുകയാണിത്. മോഹൻലാലിന്റെ മലൈക്കോട്ടി വാലിബൻ എന്ന സിനിമയ്ക്ക് പ്രീ സെയിൽ ബുക്കിംഗിലൂടെ ലഭിച്ചത് 3.25 കോടി രൂപയായിരുന്നു. കേരളത്തിൽ നിന്നും ടർബോ 4 കോടി രൂപയിലധികം റിലീസിന് നേടിയെന്ന് സൗത്ത്വുഡ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അന്തിമ കണക്കുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകരും. ഒരു മലയാള ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഔട്ട്സൈഡ് കേരള സ്ക്രീൻ കൗണ്ടുമായിരുന്നു ടർബോ എത്തിയത്. ഇതര സംസ്ഥാനങ്ങളിലെ 364 സ്ക്രീനുകളിലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിച്ചത്. മലയാള സിനിമയിൽ എക്കാലത്തെയും റെക്കോർഡാണിത്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രം നിർമ്മിച്ചതും. ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേഫ്രർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് നടത്തിയിട്ടുള്ളത്. ചിത്രത്തിൽ ജോസ് എന്ന നായക കഥാപാത്രമായി മമ്മൂട്ടി എത്തുമ്പോൾ മറ്റ് സുപ്രധാന വേഷങ്ങളിൽ കന്നഡ താരം രാജ്ബി ഷെട്ടിയും തെലുങ്കു നടൻ സുനിലുമാണ് ഉള്ളത്. ആക്ഷനേറെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ടർബോ ഒരുക്കിയിട്ടുള്ളത്. ഫീനിക്സ് പ്രഭുവാണ് ആക്ഷൻ കോറിയോഗ്രാഫർ. വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് ചിത്രത്തിലെ നിർണായകമായ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ക്രിസ്റ്റോ സേവർ പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. വിഷ്ണു ശർമ്മ ക്യാമറയും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും നിർവഹിച്ചിട്ടുണ്ട്. ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പെർസ്യൂട്ട് ക്യാമറയാണ് ടർബോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചേസിംഗ് സീനുകളും ത്രില്ലിംഗ് ആണ്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.